everyone and welcome to Rosebowl Presents Top 3 Models Season 5. Well, we are starting this episode with an expression round which is conducted by one of the most trainer. That is our Sergeant Sir, which is one of our judges. Well, ee or expression round ile ella contestants inum oru situation kodukum allengil oru theme kodukum idinde basis la avare ee theme behave cheyanam allengil act cheyanam namukaryam pala models um ivide acting la taalparyam undu allengil modeling la taalparyam undu acting vadi enikku modeling ilum karanam ennaanu pala models um parnittullathu adu mathramalla modeling ilum acting definitely valare important aanu avarku oru ad kodukuvaanengil avare etratholam abhinayikkum ennaanu ee oru expression round ile കാണാൻ സാധിക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ഡയലോഗ് പ്രസന്റേഷൻ അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുക ബിഹേവിങ് കപ്പാസിറ്റി ഒക്കെയാണ് ഈ ഒരു എക്സ്പ്രഷൻ റൗണ്ടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ലെറ്റ്സ് വാച്ച് ദി എക്സ്പ്രഷൻ റൗണ്ട് നൗ വി ആർ ഗോയിങ് ടു അവർ എക്സ്പ്രഷൻ റൗണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ തന്നെ ആറ് പാർട്ടിസിപ്പൻ്റ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ ഓരോ തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ എക്സ്പ്രഷൻ ബോർഡിൽ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുള്ള ഒന്ന് രണ്ട് പോയിൻറ്റ്സ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷന് അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് മോഡുലേഷന് പിന്നെ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് ഇതാണ് നോക്കുന്നത് അപ്പോൾ അതിന് പറ്റിയ തീമുകളാണ് ഞാനിപ്പം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ഫസ്റ്റിലെ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്നത് മേഘയാണ് മേഘയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന തീം ഒരു ലേഡി ബസ് കണ്ടക്ടറാണ് അപ്പോൾ ഒരു റൂട്ടിൽ ബസ് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആ ബസ്സിൽ സംഭവിക്കാം അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് ഓഡിയൻസിലേക്ക് നമ്മളിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ സൗണ്ട് മോഡുലേഷൻ പ്രാധാന്യമുണ്ട് സെയിം അതുപോലെ തന്നെ ഒരു ഒരുപാട് ഒരു ഇൻട്രാക്ഷൻസ് ആൾക്കാരുമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ സൗണ്ട് മോഡുലേഷൻ വരുന്നുണ്ട് അപ്പോൾ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് ഇവയെല്ലാം എങ്ങനെ മേഘ യൂസ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം ഓക്കെ ചേട്ടാ ടിക്കറ്റ് ബോർഡിങ് എടുത്തേ ആ ഇന്ന് റൂട്ട് ഈ സ്പോട്ടെന്ന് ആറ്റുകൾ റൂട്ട് ഓ ഓ ഇപ്പം 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 എടുക്കും എന്തായാലും വണ്ടി ആ ശരി ശരി എന്താ അമ്മേ കയറിക്കോ കയറിക്കോ ആറ്റുകാലോട്ടോ ആറ്റുകാലോട്ടാ ആറ്റുകാലോട്ട് തന്നെ കയറിക്കോ കയറിക്കോ മരുതൂർ കടവ് പോകത്തില്ലേ മരുതൂർ കടവ് പോകത്തില്ല ആറ്റുകാൽ വരെ ഉള്ളൂ കേട്ടോ മരുതൂർ കടവ് കയറിയിരിക്കുന്നവരൊക്കെ ഇറങ്ങി ഇനി ആരെങ്കിലും കയറാനുണ്ടോ അല്ല കുറച്ച് നീങ്ങി നിന്നേ അകത്തേക്ക് നീങ്ങി നിന്നേ വിട്ടോ കേട്ടോ പോവാൻ കേട്ടോ ആ പോവാം പോവാ കുറച്ച് സ്ഥലം വിട്ട് നിന്നെ ആ എടുത്തോ എടുത്തെടുത്തോ ആ കയറി കയറി എടുത്തോ എടുത്തോ ഓ ഇച്ചിരി കാലൊക്കെ ഒതുക്കി വെച്ച് നിന്നേ ആ ടിക്കറ്റ് പറഞ്ഞേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഒരെണ്ണോ രണ്ടെണ്ണോ ഒരെണ്ണോ ആ കാലത്ത് തന്നെ ഈ 10 രൂപ എടുത്ത് തന്നാൽ എങ്ങനെയാ കേട്ടോ 6 രൂപയുടെ ടിക്കറ്റിന് 10 രൂപ എടുത്ത് തന്നാലേ ചില്ലറയെന്നൊരു സാധനം ഇല്ല 1 രൂപ വരണ്ടോ 1 രൂപ ഉണ്ടോ ആ 1 രൂപ വരെ എന്താ ടിക്കറ്റ് ഇവിടെ പറഞ്ഞേ എങ്ങോട്ടേക്കാ അച്ചുകാലേക്ക് തന്നെയാണോ ആ എത്ര ടിക്കറ്റാ 3 എണ്ണം ആണോ 18 രൂപയേ ആ ആ ചില്ലറ വേണം ചില്ലറ വേറെ ആ പറയില്ലാരും ടിക്കറ്റ് ഉണ്ടോ ഇനി ടിക്കറ്റ് പറഞ്ഞേ ടിക്കറ്റ് പറഞ്ഞേ ഇങ്ങോട്ടേക്കാ 1 രൂപയോ മോളെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആടാ ഇന്ന് എസ്റ്റി തരത്തില്ല ആ 6 രൂപ തന്നെ എടുക്കണം 6 രൂപയ്ക്ക് തന്നെ എന്താ അമ്മ ഇച്ചിരി ഒതുങ്ങിയേ ഇച്ചിരി ഒതുങ്ങി നിന്നേ ചേട്ടാ ടിക്കറ്റ് പറഞ്ഞേ ടിക്കറ്റ് പറഞ്ഞേ ഓ പിടിച്ചു നിൽക്ക് പിടിച്ചു നിൽക്ക് ഇല്ലെങ്കിൽ മരണടിച്ചെങ്ങാനും വീഴും ആ ആ നിർത്തി നിർത്തി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ചേട്ടാ ഇച്ചിരി മുന്നിലേക്ക് നീങ്ങി നിന്നേ ദേ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് കയറിയവർക്ക് സീറ്റൊന്നും കൊടുത്തേ ആരെങ്കിലും ഒന്ന് എണീറ്റ് കൊടുത്തേ ഫ്രണ്ട് ചെയ്ത് മോളെ മോളെ ഒന്ന് എണീറ്റ് കൊടുക്ക ആ ആൻറ്റിക്കും കുഞ്ഞിനും ഇരിക്കാനൊന്ന് എണീറ്റ് കൊടുത്തേ ആ ആ എടുത്തോ 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 ഇച്ചിരി നീങ്ങി നിൽക്കണേ ഇച്ചിരി നീങ്ങി മുകളിൽ പിടിച്ച് നിൽക്കും മോളെ ഇല്ലെങ്കിൽ നീ മരണടിച്ച് വീഴും മൊബൈലൊക്കെ പിന്നെ ഉപയോഗിക്കാൻ നീ പിടിച്ച് നിൽക്ക് ആദ്യം ഓ സോറി ഏട്ടാ സോറി 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 അറിയാണ്ട് കൊണ്ടതാ കൈ മോളിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് വണ്ടി പോയാൽ പിന്നെ ബാലൻസ് കിട്ടണ്ടേ അറിയാണ്ട് കൊണ്ടതാ അതിന് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെട്ട എന്ത് ചെയ്യും ചേട്ടാ
ആ എന്നാ ഓട്ടോയിൽ പോകുന്ന സൗകര്യം നിങ്ങൾ ഓട്ടോയിൽ പോകണം, ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് കേട്ടുന്നുണ്ടോ ഇങ്ങോട്ട് നിങ്ങൾ ഈ ബസ്സിൽ തന്നെ വരണമെന്ന്? ഓട്ടോയാണ് സൗകര്യമെങ്കിൽ ഓട്ടോയിൽ പോവാ, കൈ മോളിൽ നിന്ന് എടുക്കുമ്പോൾ എന്തായാലും തലയിൽ കയറി കൊണ്ടു, അതിന് ക്ഷമിച്ചു കളഞ്ഞേക്ക്, തിരക്കുള്ള ബസ്സല്ലേ ചേട്ടാ. ആ ചേട്ടാ ഇവിടെ കിടന്ന് തള്ളല്ലേ, സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടില്ലേ, മുന്നിലേക്ക് നടന്നേ, മുന്നിലേക്ക് മുന്നിലേക്ക്, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ, അങ്ങോട്ട് പോയി നിന്നേ. ആ ശരി, ഇതെന്തുവാ ഇത്? ഓ ബ്ലോക്കായാ? ബെസ്റ്റ്. ആ ബാക്ക് കൊള്ളാം, ബാക്ക് കൊള്ളാം, പോരട്ടെ. ആ ബാക്ക് കൊള്ളാം, പോരട്ടെ പോരട്ടെ. ഇത് പിടിച്ചേക്ക്, ബ്രേക്ക് പിടിക്കുവേ. ആ കൊള്ളാം കൊള്ളാം, പോരട്ടെ പോരട്ടെ. ആ പോരട്ടെ, മതി 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 മതി, തൂണാട്ടോ മതി. ഇവർക്ക് കാത് കേൾക്കത്തില്ല, മതി തൂണാട്ടോ. ആ ഇതന്നെ അത് കടന്നു പോകത്തില്ല വണ്ടി, നോക്കിയേ പോവും പോവും. ചേട്ടാ കുറച്ച് സൈഡ് ഒതുക്കിയേ, ബാക്ക് തട്ടു കേട്ടോ, സൈഡ് ഒതുക്കിയേ. ആ ആ കുഞ്ഞിന്റെ തല കൈയൊക്കെ എടുത്ത് പുറത്തിടാൻ പറഞ്ഞു. ആരും കൈ പുറത്തേക്കിടല്ലേ മോനെ, തല നീ അകത്തെടുത്തിട്ടെ, വണ്ടിയാ വരുന്നത്, നിന്റെ മോന്ത അങ്ങ് പോവും, തല എടുത്ത് അകത്തിട്ട. ആ പോകുന്നുണ്ട് പോകുന്നുണ്ട്, പിടിച്ചെങ്ങാനും നിൽക്കും, കൺട്രോൾ ഇല്ലാത്ത ഡ്രൈവർ. ആ മോനെ ടിക്കറ്റ് പറഞ്ഞേടാ ഇങ്ങോട്ടേക്കാ. ആ അമ്മയും മരുതൂർക്കടവ് പോകത്തില്ല, ആറ്റുകാൽ വരേ ഉള്ളൂ. ആ ആറ്റുകാൽ വരേ ഉള്ളൂ, ചെറുമുക്കിൽ ഞങ്ങൾ ഇറക്കും വണ്ടി, അവിടുന്ന് തിരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂട്ട് പോകുന്നേ, പിന്നെ എങ്ങനെയാ മരുതൂർക്കടവ് പോവാ, ബോർഡ് വെച്ചേക്കുന്ന കണ്ടില്ലേ. നിൽക്ക് നിൽക്ക്, വണ്ടി നിർത്തിയേ, ആളിറങ്ങട്ടെ, ഇറങ്ങി ഇറങ്ങി, ഇവിടെ തന്നെ നിന്നാൽ മതി അമ്മ, കിട്ടും വേറെ ബസ് കിട്ടും, മരുതൂർക്കടവെന്ന് ബോർഡ് വരും, അല്ലെങ്കിൽ കുളത്തറയെന്ന് വരും, അതിലേക്ക് കയറിയാൽ മതി. ആ ആ കാല് കാലിച്ചിരി ഒതുക്കടാ. ആ ആ പോവാം പോവാ, എങ്ങോട്ടേക്കാടാ? ഏ ഇങ്ങോട്ടേക്കാ, കൊഞ്ചിനുള്ളിലേക്കാണോ? ആ രണ്ട് രണ്ടെണ്ണം ആണോ? ആ തന്നെ 12 രൂപയെ തന്നെ മതിയോ? ആ ചേട്ടാ ഇച്ചിരി എണീറ്റ് ബാക്കിലേക്ക് പോയി, ഇത് എൻ്റെ സീറ്റല്ലേ, ഞാനൊരു 5 മിനിറ്റ് ഇരുന്നോട്ടെ, ഇത്ര നേരം നിന്നതല്ലേ, ഒന്ന് പുറകിലോട്ട് ഇരിക്കുമോ? ആ ചേട്ടാ കുറച്ച് കാലൊന്ന് ഒതുക്കിയേ. ആ ശരി, ഇനി അവിടെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? ഏ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? നിൽക്കുന്നവർ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? കയറിന്ന തോന്നുന്നത്. ചേട്ടാ ഇപ്പോൾ തൽക്കാലം ഇരുന്നു, ഞാൻ വരുമ്പോൾ എണീറ്റ് തന്നെ ഇരുന്നിരുന്നു. ആ ടിക്കറ്റ് പറ. എത്രയാ? 4 എണ്ണോ? ആ എങ്ങോട്ടേക്കാ? എങ്ങോട്ടേ? മണക്കാടേക്കാണോ? ആ ആ ടിക്കറ്റ്. അമ്മച്ചി ഈ ചാക്കൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ട് ഒതുക്കി വയ്ക്ക്, തട്ടി വീഴത്തില്ലേ, ഇതേ കുഞ്ഞിനെ ആ സീറ്റിന് ഇടയിലേക്ക് ഒന്ന് കയറ്റി നിർത്തി, അത് മറിഞ്ഞ് വീഴും. ഈ ചാക്ക് ഇത് വേണമെങ്കിൽ ആ മുകളിലേക്ക് എടുത്ത് വെക്ക്, ഇത് ആരെങ്കിലും ഒന്ന് സഹായിച്ച് അതിന് മുകളിലേക്ക് എടുത്ത് വെക്കാൻ. ഈ ചാക്ക് ഇതൊക്കെ എടുത്ത് വഴി കിട്ടിയാൽ തട്ടി വീഴത്തില്ലേ ആൾക്കാരെ. ആ ഇതെടുത്ത് അങ്ങോട്ട് ഒതുക്കി വെച്ചേ. ആ മതി മതി മതി. എന്താ അവിടെ ഒരു സംസാരം? എന്നതാന്നേ അവിടെ? ഏ എന്തുവാ എന്തുവാ പ്രശ്നം? ആ ആ ഈ ചേട്ടൻ കയറിയപ്പോൾ തൊട്ട് ഞാൻ നോക്കുക തന്നെയാണ്, കുറേ നേരമായി. എന്ത് പറ്റി ചേട്ടാ, എന്തോ കാര്യം? കൈ എന്ന് പറയുന്നത് ബസ്സിൻ്റെ കമ്പിയിൽ പിടിക്കാനുള്ളതാണ്, അല്ലാതെ മേത്ത് പിടിക്കാനുള്ളതല്ല. ആ ചെയ്ത് തെറ്റാൻ തിരിച്ചറിഞ്ഞ ഒരു ക്ഷമ പറഞ്ഞേക്ക്, നമുക്ക് ഇതോടെ അങ്ങ് തീർക്കാം. ചേട്ടൻ കൂടി തർക്കിക്കേണ്ട ആവശ്യമില്ല, കയറിയപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു ചേട്ടനെ. ആ ശ്രദ്ധിക്കുക തന്നെയായിരുന്നു, ചേട്ടന് ഭയങ്കര ചായവ്, വണ്ടി നിർത്തിയാലും ചേട്ടൻ അങ്ങ് ആടുക, വണ്ടി നിർത്തുമ്പോൾ സാധാരണ എല്ലാവരും നിൽക്കുക ചെയ്യുന്നത്, ചേട്ടൻ അപ്പോഴും ആടുക. ആ ചേട്ടൻ എന്ത് ബാലൻസ് കിട്ടത്തില്ലേ? ആണോ? ആ ഒരു ക്ഷമ പറഞ്ഞേക്ക് കേട്ടോ, അതങ്ങ് നമുക്ക് തീർത്തേക്കാം. എന്തോ ക്ഷമ പറയാൻ, കുഞ്ഞ് അങ്ങോട്ട് നീങ്ങി വന്നില്ലല്ലോ, അത് അതിൻ്റെ സ്ഥലത്ത് തന്നെയാണ് നിന്ന്, അവിടെ നിന്ന് ചേട്ടൻ നിരങ്ങി നിരങ്ങി ഇങ്ങ് വരെ എത്തി, അതെങ്ങനെയാ? ആ ആ കൈ മുകളിൽ പിടിക്കുക, അല്ലെങ്കിൽ സീറ്റിൽ പിടിക്കുക, മേത്ത് പിടിക്കുന്നില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, മേത്ത് പിടിച്ച ചേട്ടന് വീഴാൻ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെയും മേത്ത് പിടിച്ച് നിന്നാൽ പോരെ, ഈ കമ്പി എന്തിനാ ഇവിടെ തന്നിക്കുന്നത്? ചേട്ടാ ആവശ്യമില്ല, അത് പ്രശ്നം ഉണ്ടാക്കാതെ ഒരു ക്ഷമ പറഞ്ഞേക്ക് ഇതങ്ങ് തീർക്കാം, കാരണം ഞങ്ങൾ ഇത്രയും പേരും കണ്ടോണ്ട് നിന്ന കാര്യമാണ്. ആ ആ കുഞ്ഞ് ചേട്ട പിടിക്കാൻ വേണ്ടി ദേഹത്തിന് അടുത്തേക്ക് വന്നതാണോ? അല്ലല്ലോ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെയാണോ? ചേട്ടനെ എല്ലാ സ്ത്രീകളെ കുറിച്ചും അറിയുമോ? ഏ ഇല്ലിപ്പോ ചേട്ടൻ്റെ വീട്ടിലുള്ളവരായി നിന്നിട്ട് ചേട്ടൻ കയറി പിടിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ഏ പിടിക്കുമായിരുന്നോ? ഇല്ല. പിന്നെന്താ? പിന്നെ ഇവിടെ കാണുമ്പോൾ മാത്രം എന്താ?
ചേട്ടൻ കൂടി തർക്കിക്കൊന്നും വേണ്ട. ആ അത്ര ചാടയാണെങ്കിൽ വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടെ, പരാതി എഴുതി കൊടുത്തിട്ട് തന്നെ കാര്യം. സമൂഹത്തിൽ ഒരു മാന്യനല്ലേ വേണ്ട, ഒരു ക്ഷമ പറഞ്ഞങ്ങ് വിട്ടേക്കാന്ന് കരുതിയപ്പോഴത്തേക്കും സ്ത്രീകളെ അങ്ങ് അധിക്ഷേപിക്കുവാണ്. ഞങ്ങളെന്തോ നിങ്ങളുടെ കീഴത്തേക്ക് വന്ന് നിൽക്കുവാന്നോ? അല്ലല്ലോ, ഞങ്ങളും ഞങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുവാണ്. രണ്ട് ബോർഡർ തന്നിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് നീങ്ങി നിന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. വണ്ടി സ്റ്റേഷനിലേക്ക് വിട്ടെ. ബാമോൾ ഇറങ്ങിയേ. ഇറങ്ങിയിട്ട് അവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ നീ ഇവിടെ പറയൂ. ആ പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്ന് കൂടെ വരാവോ? ആ കണ്ടവരിലെ രണ്ടുപേര്. ചേട്ടനും ഇറങ്ങിയേക്ക്, വാ വന്നേ. ആ സാറേ, ഇത് ബസ്സിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായത്, ഈ കുട്ടിയുടെ. ആ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാ, പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, അങ്ങ് വേണ്ടാന്ന് വെച്ച് വിടാന്ന് വിചാരിച്ചത് തന്നെയാ. പക്ഷെ പുള്ളിക്കാരൻ അത് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും പേരും കണ്ട സാധനം, കണ്ട കാര്യം പരാതിയായിട്ട് അങ്ങ് ഫയൽ ചെയ്തേക്ക്. ആ സത്യം പ്രതികരിക്കണം, സ്ത്രീകൾ പ്രതികരിക്കുക ചെയ്യേണ്ടത്. ഞങ്ങളിത് മിണ്ടാതെ വിടുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പിന്നെയും പിന്നെയും നടക്കുന്നത്. ആ കേസ് ഫയൽ ചെയ്തേക്ക്, നീ ഒരു സൈൻ ഇട്ട് കൊടുത്തേക്ക്. എന്തെങ്കിലും എൻക്വയറിക്ക് ആണെങ്കിലും വിളിച്ചാൽ മതിയാണ്. ആ ശരി സാർ, ശരി, വളരെ നന്ദിയുണ്ട്. ശരി ശരി, ബാബാ കയറിക്കേ, കയറിക്കേ, പോവാം പോവാം. ഇനി ആർക്കെങ്കിലും ഈ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് മുന്നോട്ട് വരിക. സ്റ്റേഷനിൽ വിട്ട ബസ് ഇനി തിരിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റത്തില്ല. പോവാം. അല്ല പിന്നെ നമ്മളോടാ കളി. ഹായ് വ്യൂവേഴ്സ്, ഇപ്പം കഴിഞ്ഞത് എൻ്റെ എക്സ്പ്രഷൻ റൗണ്ട് ആയിരുന്നു. എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ലേഡി കണ്ടക്ടറായിരുന്നു, ഡെയിലി ബസ്സിൽ പോകുന്ന വരുന്നതായതുകൊണ്ട് എനിക്ക് വലിയ ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുമ്പം ഇച്ചിരി ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. സാറ് തന്ന ടോപ്പിക് വാസ് റിയലി നൈസ്. ഒരു വിമൺ കണ്ടക്ടർ ഇസ് റിയലി എൻറ്റയർലി ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ സർ. ആൻഡ് ഓൾസോ ഐ എം ബിലീവിങ് മൈ സെൽഫ് ദാറ്റ് ഐ ഹാഡ് ഡൺ, ബട്ട് ഐ ഡോണ്ട് നോ, ദ റെസ്റ്റ് ഇസ് ഇൻ ദയർ ഹാൻഡ്. സോ യാ, ബൈ. നൗ ഓൺ സ്റ്റേജ് മിഥുൻ. മിഥുൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ ഒരു ഫിലിം ഡയറക്ടർ എങ്ങനെയാണ് അയാളുടെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നു, അതിനുള്ള എഫേർട്സ് എങ്ങനെയാണ്, അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അത് എത്ര ഒരു മാസീവായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ എങ്ങനെയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അയാളുടെ സൗണ്ട് മോഡുലേഷൻ വരുന്നുണ്ട്, ഒപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, ഓളിനോളായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എത്രമാത്രം ചെയ്യുന്നു നോക്കാം. ഓക്കെ, എന്താ ആരാ? ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്തിനാ ഇപ്പോൾ താനിപ്പോൾ കാണാൻ വേണ്ടി പറയുന്നത്? ഇവിടെ 100 കൂട്ടം പണിയുണ്ട്, അപ്പോഴേ ഇനി പുതിയൊരാളെ കാണുന്നത്. എനിക്കൊന്നും പറ്റില്ല. ഇവിടെ തൻ്റെ ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞ് എനിക്ക് എന്നോട് എന്തിനാണോ ഇത്? ഇതൊക്കെ പ്രൊഡ്യൂസറിനെ കൊണ്ട് കാണിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ ആരെയും പുതിയതായിട്ട് ഇവിടെ ആരെയും അഭിനയിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നില്ല. എനിക്കിവിടെ 100 കൂട്ടം പണിയാ, അപ്പോഴേ ഇനി തൻ്റെ ആളെ ഇനി ഞാൻ പോയി കാണുന്നത്. ശരി, വിളിക്ക്. എന്താ പേരെന്താ, എവിടുന്ന് വരുന്നു? ഞാനിവിടെ ആരെയും പുതുമുഖമായിട്ട് ഞാനിവിടെ അഭിനയിപ്പിക്കുന്നില്ല. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ട്, ഇത് അവിടെ പ്രൊഡ്യൂസറുണ്ട്, അവിടെ പോയി പറയും. ഞാനേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പടം ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരു നവാഗത സംവിധായകനാണ് ഞാൻ, അതിൻ്റെ കഷ്ടപ്പാട് എനിക്കേ അറിയത്തുള്ളൂ, ഇവിടെ വേറെ ആർക്കും ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്ക്, എൻ്റെ അടുത്തൊന്നും പറയരുത്. ഡോ നിന്നേ, താനെവിടുന്ന വരുന്നേ? എനിക്ക് ഈ പടം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇറക്കാനുള്ളതാ. ഇനിയും കിടക്കും ഒരുപാട് സീൻസ്, ഒരാഴ്ചക്കകം തീർത്ത് ബാക്കി ഡബിങ്ങും റെക്കോർഡിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് ഇറക്കാനുള്ളതാണ്. ശരി, തനന്തല ഒരു മാസം കഴിഞ്ഞ് കാണാം വാ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഡോ താൻ എന്താണോ ഈ കാണിച്ചിരിക്കുന്നത്? ഞാൻ ഇത് സ്ക്രിപ്റ്റ് തന്നെയാണ് താൻ വെട്ടിക്കളഞ്ഞത്. ഇവിടെ ഞാനോ ഡയറക്ടർ അതോ വേറെ ആരെങ്കിലും ആണോ? ഇതൊന്നും പറ്റില്ല, ഇവിടെ പറ്റില്ല അതൊന്നും. ഇതാരോടാ വെട്ടിയത്? ഏഹ്, സൗത്ത് ഇന്ത്യയിലെ നായികയായിരിക്കും, പക്ഷേ എനിക്കതൊന്നുമല്ല. എനിക്ക് വേണ്ടത് ഒരു മലയാളി നായിക. അതെങ്ങനെ പ്രൊഡ്യൂസറിന് പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാൻ നല്ലേ പറ്റൂ? ഇതിനൊക്കെ വേറെ വല്ലതും പറയുക വേണ്ടത്. എങ്ങനെയാണ് അയാളുടെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നു, അതിനുള്ള എഫേർട്സ് എങ്ങനെയാണ്, അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അത് എത്ര ഒരു മാസീവായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ എങ്ങനെയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അയാളുടെ സൗണ്ട് മോഡുലേഷൻ വരുന്നുണ്ട്, ഒപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, ഓളിനോളായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എത്രമാത്രം ചെയ്യുന്നു നോക്കാം. ഓക്കെ, എന്താ ആരാ? ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്തിനാ ഇപ്പോൾ താനിപ്പോൾ കാണാൻ വേണ്ടി പറയുന്നത്? ഇവിടെ 100 കൂട്ടം പണിയുണ്ട്, അപ്പോഴേ ഇനി പുതിയൊരാളെ കാണുന്നത്. എനിക്കൊന്നും പറ്റില്ല. ഇവിടെ തൻ്റെ ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞ് എനിക്ക് എന്നോട് എന്തിനാണോ ഇത്? ഇതൊക്കെ പ്രൊഡ്യൂസറിനെ കൊണ്ട് കാണിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ ആരെയും പുതിയതായിട്ട് ഇവിടെ ആരെയും അഭിനയിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നില്ല. എനിക്കിവിടെ 100 കൂട്ടം പണിയാണ്,
അപ്പഴേ ഇനി തൻ്റെ ആളെ ഇനി ഞാൻ പോയി കാണുന്നത്. ശരി, വിളിക്ക്. എന്താ പേരെന്താ, എവിടുന്ന് വരുന്നു? ഞാനിവിടെ ആരെയും പുതുമുഖമായിട്ട് ഞാനിവിടെ അഭിനയിപ്പിക്കുന്നില്ല. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് അവിടെ പ്രൊഡ്യൂസറുണ്ട്, അവിടെ പോയി പറയും. ഞാനേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പടം ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരു നവാഗത സംവിധായകനാണ് ഞാൻ, അതിൻ്റെ കഷ്ടപ്പാട് എനിക്കേ അറിയത്തുള്ളൂ, ഇവിടെ വേറെ ആർക്കും ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്ക്, എൻ്റെ അടുത്തൊന്നും പറയരുത്. ഡോ നിന്നേ, താൻ എവിടുന്ന് വരുന്നേ? എനിക്ക് ഈ പടം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇറക്കാനുള്ളതാ. ഇനിയും കിടക്കും ഒരുപാട് സീൻസ്. ഒരാഴ്ചക്കകം തീർത്ത് ബാക്കി ഡബിങ്ങ് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് ഇറക്കാനുള്ളതാ. ശരി, താൻ എന്തായാലും ഒരു മാസം കഴിഞ്ഞ് കാണാൻ വാ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഡോ താൻ എന്താണോ ഈ കാണിച്ചിരിക്കുന്നത്? ഞാൻ ഇത് സ്ക്രിപ്റ്റ് തന്നെയാണ് താൻ വെട്ടിക്കളഞ്ഞത്. ഇവിടെ ഞാനോ ഡയറക്ടർ അതോ വേറെ ആരെങ്കിലും ആണോ? ഇതൊന്നും പറ്റില്ല, ഇവിടെ പറ്റില്ല അതൊന്നും. ഇത് ആരോടാ വെട്ടിയത്? ഏ, സൗത്ത് ഇന്ത്യയിലെ നായികയായിരിക്കും, പക്ഷെ എനിക്കതൊന്നുമല്ല. എനിക്ക് വേണ്ടത് ഒരു മലയാളി നായിക. അതെങ്ങനെ പ്രൊഡ്യൂസറിന് പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാന്നല്ലേ പറ്റൂ. ഇതിനൊക്കെ വേറെ വല്ലതും പറയുക വേണ്ടത്. എവിടെ? ആ മാം, ഡയലോഗ് വായിച്ചു തരുന്നത് നമ്മുടെ ഷോട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ വല്ലാത്തൊരു മലയാളിത്വം ആണ് ഈ ക്യാരക്ടർ. അപ്പോൾ അത് മാം ഒരുപാടങ്ങ് എക്സ്പ്രസ് ചെയ്യുക. ഇതിലെ വെട്ടിക്കളഞ്ഞ സീൻസ് കുറച്ചെങ്കിലും, കുറേ ഡയലോഗ് കുറച്ചെങ്കിലും മാം പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് വന്നോളൂ മാം. ക്യാമറ ഇവിടെ ഇരിക്കുകയാണ്, ഫസ്റ്റ് ക്യാമറ. നമ്മൾ രണ്ട് ക്യാമറയിലേത് ഷൂട്ട് ചെയ്യുന്നതെന്നാ. അപ്പോൾ ഫസ്റ്റ് ക്യാമറ ഇവിടെ ഇരിക്കുകയാണ്, രണ്ടാമത്തെ ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നു. അപ്പോൾ സിറ്റുവേഷൻ മാം കണ്ടതാണല്ലോ. അപ്പോൾ കരഞ്ഞിട്ട് അവിടെ വന്ന് നിന്ന് അവിടെ ഒരു വിഗ്രഹമുള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിക്കുക, അതാണ് സീക്വൻസ്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ. ഡോ എന്താടാ ഇത്, വയറൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെ ഒന്ന് മാറ്റിയിടണ, എന്തായത് ഇവിടെ? മനുഷ്യനിവിടെ ഭ്രാന്തായിട്ട് കിടക്കുക. ആ ഷോട്ട് റെഡി അല്ലേ? ഡോ ആ ലൈറ്റ് എന്തിനാണോ അനാവശ്യമായിട്ട് വെച്ചേക്കുന്നത്, എടുത്ത് മാറ്റടോ. എവിടെ സാർ ക്യാമറമാൻ? ഓക്കെ, ഈ ആംഗിൾ എടുത്താൽ പോരെ, അവിടെ ഇച്ചിരി വെട്ടം ഇച്ചിരി കൂടുതലാണല്ലോ. മിസ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. ആ ഓക്കെ ഓക്കെ, മതി മതി. ഇവിടെ ഇവിടെ എങ്ങനെയാണോ സാർ ലൈറ്റ്, ശരിയല്ലേ? ആ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ സാർ, ശരി ശരി. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു ആംഗിൾ പോകുന്നുണ്ട്, ഒരു ക്യാമറ പോകുന്നുണ്ട് ഒരു ആംഗിൾ. നമുക്ക് ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതായിട്ടാണ്, ഇവിടുന്ന് ഇങ്ങനെ പോകണം. ഓക്കെ ഓക്കെ, ശരി. ആർട്ടിസ്റ്റ് റെഡിയല്ലേ? ഒരാഴ്ചയ്ക്കാൻ പടം റിലീസാണ്, എനിക്ക് ആരോ കൊണ്ടുവന്നു. ഓക്കെ, വൺസ് അഗൈൻ. ഓക്കെ, സ്റ്റാർട്ട്. സൈലൻസ്. ഓക്കെ, സ്റ്റാർട്ട്. ആക്ഷൻ. ക്യാമറ. ഓക്കെ, കട്ട്. മാം വളരെ നന്നായിരുന്നു മാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസലായിട്ട് മാം ചെയ്തു. സൂപ്പർ, ടേക്ക് റെസ്റ്റ് മാം. ഓ എനിക്ക് വയ്യ, ഇതിനെയൊക്കെ ആരെങ്കിലും നായികയായിട്ട് അഭിനയിപ്പിക്കുമോ? ആദ്യത്തെ പടമായിപ്പോയി, അല്ലെങ്കിൽ പിന്നെ കാണായിരുന്നു. എങ്ങനെയെങ്കിലും ഇനി കയറി പറ്റിയാലല്ലേ പറ്റൂ. അല്ലെങ്കിലും പ്രൊഡ്യൂസർ പറയുന്നു, എല്ലാം പ്രൊഡ്യൂസറാണ് ഇവിടെ. ഡയറക്ടറിന് ഇവിടെ ആർക്ക് എന്ത് വില ഇവിടെ ഉള്ളത്? കഷ്ടപ്പെട്ട് ഓരോന്നും കാല് പിടിച്ച് ഞാനൊരു പടത്തിന് ചാൻസ് കിട്ടി. ഇവിടെ എൻ്റെ വാക്കിന് ഒരു വിലയില്ല. ശരി, ഞാൻ അടുത്ത സീൻസ്, അടുത്ത സീക്വൻസ് ഏതാ? ഹായ് ഗൈസ്, ഇപ്പോൾ കഴിഞ്ഞത് എൻ്റെ എക്സ്പ്രഷൻ റൗണ്ടാണ്. എനിക്ക് കിട്ടിയ ടോപ്പിക്, ഡയറക്ടർ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. പെട്ടെന്ന് കിട്ടിയൊരു തീമാണ്. സോ എന്നാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഈസി ടോപ്പിക്കാണ്. എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. പക്ഷേ യെസ്, ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ ഈ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ക്യാമറ ടീം വർക്കും ഒരു ഡയറക്ഷൻ എല്ലാം എന്നെ ഇതിലോട്ടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയുന്നതും സൈലൻസ് പറയുന്നതും എല്ലാം എന്നെ ഇതിലൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഒരു നല്ലൊരു റിസൾട്ടിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ എല്ലാവർക്കും താങ്ക്സ്. സോ നമ്മളിപ്പോൾ കുറച്ച് പേരുടെ എക്സ്പ്രഷൻ റൗണ്ട് ആണ് കണ്ടത്. ശരിക്കും നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അയ്യോ ആള് നന്നായിട്ട് ആക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഇയാൾ നന്നായിട്ട് ആക്ട് ചെയ്തു. പക്ഷേ ഈ ആക്ടിങ്ങിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് ഡെഡിക്കേഷനും ഒരുപാട് ഹോം വർക്കും ഉണ്ട്.
എന്താ നമുക്കറിയാം ആക്ടിങ് ഇസ് ബിഹേവിങ് എന്നാണ് പറയുന്നത്. വെൽ നമ്മുടെ കണ്ടെസ്റ്റൻസ് എങ്ങനെ ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഡയലോഗ് പ്രസന്റേഷൻ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് കണ്ടെസ്റ്റൻസിൻ്റെയും കൂടെ ഈ ഒരു എക്സ്പ്രഷൻ റൗണ്ട് ബാക്കിയുണ്ട്. ആ എക്സ്പ്രഷൻ റൗണ്ടുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടിൽ ദെൻ ഗുഡ് നൈറ്റ്.